ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. കരിഞ്ചന്ത, പൂഴ്ത്തിവയ്പ്, അമിതവില എന്നിവയ്ക്കെതിരെ വടകര താലൂക്ക് സപ്ലൈ ഓഫീസിൽ രൂപീകരിച്ച സ്ക്വാഡ് വടകര മാക്കുൽ പീടികയിലുള്ള കടത്തനാട് ചിക്കൻ സ്റ്റാളിൽ പരിശോധന നടത്തി. നഗരാതിർത്തിയിലുള്ള ഇവിടെ വടകര ടൗണിലേതിനേക്കാൾ 20 രൂപയോളം അധിക വില ഈടാക്കുന്നതായി പരാതി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. നിയമാനുസൃതമല്ലാതെ പ്രവർത്തിച്ച 3 ഇറച്ചിക്കടകൾ COVID-19 പാൻഡമിക് താലൂക്ക് സപ്ലൈ ഓഫീസ് സ്പെഷ്യൽ സ്ക്വാഡുകൾ നടത്തിയ പരിശോധനയിൽ പൂട്ടിച്ചു. മത്സ്യ മാർക്കറ്റിലെ മിനർവ, ബോഡി കെയർ, ബീഫ് സ്റ്റാൾ എന്നിവിടങ്ങളിലാണ് നഗരസഭയുടെ ലൈസൻസ് ഉൾപ്പെടെയുള്ള സർട്ടിഫിക്കറ്റുകളില്ലാതെ വൃത്തിഹീനമായി പ്രവർത്തിക്കുന്നതായി കണ്ടെത്തിയത്. മാക്കോൽപീടികയിലെ കടത്തനാട് ചിക്കൻ സ്റ്റാളിൽ 20 രൂപ കൂട്ടി 230 രൂപയ്ക്ക് കോഴിയിറച്ചി വിറ്റതായി കണ്ടെത്തി. ഇവിടെയും ആവശ്യമായ രേഖകൾ ഉണ്ടായിരുന്നില്ല. പൂട്ടിച്ച ബീഫ് സ്റ്റാളുകളിൽ മാംസവും അവശിഷ്ടങ്ങളും വൃത്തിഹീനമായി തറയിൽ കൂട്ടിയിട്ട നിലയിലായിരുന്നു. ചുമരുകളിൽ രക്തം പുരണ്ട് വൃത്തിഹീനമല്ലാത്ത രീതിയിലായിരുന്നുവെന്ന് പരിശോധക സംഘം കണ്ടെത്തി. താലൂക്ക് സപ്ലൈ ഓഫീസർ TC സജീവൻ, ATSO P സീമ, ഭക്ഷ്യസുരക്ഷാ വിഭാഗം സർക്കിൾ ഓഫീസർ ഡോക്ടർ ജിതിൻ രാജ്, കോഴിക്കോട് നോർത്ത് സർക്കിൾ ഓഫീസർ ഡോക്ടർ വിഷ്ണു എസ് ഷാജി എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. പ്രധാനമായിട്ടും വടകരയിൽ കോഴീൻ്റെ വില അത് അമിതമായി വ്യാപാരികൾ വർദ്ധിപ്പിക്കുന്നു. അതോടൊപ്പം ഈ മാർക്കറ്റിലുള്ള ബീഫ് സ്റ്റാളിൽ യാതൊരു വൃത്തിയില്ലാത്ത രീതിയിൽ ബീഫ് ഇറച്ചി വിതരണം ചെയ്യുന്നതിനുള്ള പ്രധാന 2 പരാതികൾ, എത്രയോ പരാതികൾ ഇവിടെ സപ്ലൈസ് വരുന്നു. അതിനിടയിൽ താലൂക്ക് വിമസമിതി അംഗമായിട്ടുള്ള ഒരാൾ ഈ ബീഫ് സ്റ്റാളുമായി ബന്ധപ്പെട്ട് വളരെ ഗുരുതരമായിട്ടുള്ളൊരു പരാതിയാണ് നമുക്ക് തന്നത്. അല്ലെങ്കിൽ ഇവിടുന്ന് വാങ്ങിച്ച ബീഫ് വീട്ടിലെത്തിയപ്പോൾ ദുർഗന്ധം വമിച്ചിട്ട് അത് കഴുകിയെടുക്കാൻ പറ്റുന്നില്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇന്നലെ ഇവിടെ മാർക്കറ്റിനടുത്തുള്ള ബീഫ് സ്റ്റാളിലൊക്കെ പരിശോധന നടത്തിയിട്ടുണ്ട്. പരിശോധനയിൽ ഫുഡ് സേഫ്റ്റി ഭക്ഷ്യസുരക്ഷാ വിഭാഗവുമായി ബന്ധപ്പെട്ടുള്ള COVID-19 പാൻഡമിക് സ്കോറുണ്ട്. അവരെയും കൂടി വരുത്തി നമ്മൾ സംയുക്തമായിട്ട് ഇവിടെ പരിശോധന നടത്തിയപ്പോൾ ഈ മാർക്കറ്റിൽ 3 ചിക്കൻ സ്റ്റാളുകളുള്ള നമ്മളെ ഈ റോഡ് സൈഡിൽ തന്നെയുള്ള ആ ചിക്കൻ സ്റ്റാളിൽ ചിക്കൻ സ്റ്റാളുള്ള ഈ ബീഫ് സ്റ്റാളിൽ തീർത്തും വൃത്തിഹീനമായ രീതിയിലാണ് ഈ ബീഫ് കൈകാര്യം ചെയ്തിട്ടുള്ളത്. ഈ മാംസം തറയിൽ മാംസവും വേസ്റ്റും അടുത്തടുത്തിട്ടിരിക്കുന്നു. ചുമരിലൊക്കെ രക്തക്കറ പുരണ്ട് മലീമസമായിരിക്കുന്നു. ഈ രീതിയിലാണ് അവിടെ ഈ ബീഫ് ഇറച്ചി വിതരണം ചെയ്യുന്നത്. അപ്പോൾ പ്രാഥമികമായിട്ട് അവർക്ക് ആവശ്യമായ ലൈസൻസ് ഒന്നും ഇല്ലായിരുന്നു. ഈ വൃത്തിഹീനമായിട്ടുള്ള ഈ മാംസം അപ്പോൾ തന്നെ എടുത്തു മാറ്റി അതിനുശേഷം നമ്മൾ താൽക്കാലികമായിട്ട് കട അടപ്പിച്ചു. തൊട്ടപ്പുറമുള്ള ബീഫ് സ്റ്റാളിലും ഇങ്ങനെ തന്നെയായിരുന്നു സ്ഥിതി. ഏതായാലും അവർക്ക് ഭക്ഷ്യസുരക്ഷാ വിഭാഗം ആവശ്യമായിട്ടുള്ള പിഴ ഈടാക്കുന്നുണ്ട്. 2 പേർക്കും ഇപ്പോൾ മുനിസിപ്പൽ ലൈസൻസ് ഇല്ല. അത് അവരെ എത്രയും പെട്ടെന്ന് എടുത്ത് ഹാജരാക്കാമെന്ന് അറിയിക്കുന്നുണ്ട്. യാതൊരു കാരണവശാലും ഇനി വടകരയിൽ ഈ ശുചിത്വമില്ലാത്ത അല്ലെങ്കിൽ വൃത്തിയില്ലാത്ത രീതിയിൽ ഈ ബീഫ് വിൽപ്പന നടത്താൻ അനുവദിക്കില്ല. അതോടൊപ്പം നമ്മൾ ഇവിടെ ഈ മാക്കുൽ പീടികയിൽ ചിക്കൻ സ്റ്റാളിലും പരിശോധന നടത്തി. അവിടെ അമിതമായ വില ഈടാക്കുന്നത് 230 രൂപ. കലക്ടർ ഫിക്സ് ചെയ്ത് 200 രൂപയാണ്. 500 രൂപക്ക് അവർ ഇറച്ചി വിൽക്കാന്നുള്ള ഇപ്പോൾ സമ്മതിച്ചിട്ടുണ്ട്. ആ രീതിയിൽ 200 രൂപക്ക് വിൽക്കുവാണെങ്കിൽ നമുക്ക് അവർ തുറക്കാനുള്ള അനുമതി കൊടുക്കാമെന്ന് പറയുന്നുമുണ്ട്. എന്തായാലും ഈ ചിക്കനുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികളാണ് ഓഫീസിൽ വരുന്നത്. ചല്ലുവയിൽ ഇന്ന് പോയിട്ടുണ്ട് ഇനി കലക്ടർ നിശ്ചയിച്ച 200 രൂപക്ക് തന്നെ ഈ താലൂക്കിൽ മൊത്തം വിൽപ്പന നടത്തിക്കാനുള്ള നടപടി നമ്മൾ ഈ ഓഫീസിൽ നിന്ന് സ്വീകരിച്ച് വരുന്നുണ്ട്.